മഴക്കാലം അവസാനിക്കുന്നതിന് മുന്നേ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വരൾച്ചയ്ക്ക് സമാനമായ അവസ്ഥയായി. കഴുതുരുട്ടിയാറും കല്ലടയാറും അടക്കമുള്ള പ്രധാന ജലസ്രോതസ്സുകൾ ഒഴുക്കു നിലച്ച മട്ടാണ്. ഭൂജല നിരപ്പും താഴ്ന്നു. പലയിടത്തും കുടിവെള്ളവും കിട്ടാക്കനിയായി മാറുകയാണ്. കൊല്ലം ജില്ലയിൽ വർഷം ശരാശരി ലഭിക്കേണ്ടത് 302 മില്ലിലിറ്റർ മഴയാണ്. ഈ വർഷം ഇതുവരെ ലഭിച്ചത് 141 മില്ലിലിറ്റർ മാത്രം, പകുതി പോലുമായില്ല. കല്ലടയാർ ജലവിതരണ പദ്ധതിയുടെ തടയണയാണിത്. ഇടതു വലതു കനാലുകളിലൂടെ വെള്ളം ഒഴുകിയിട്ട് നാളുകളായി. 117 മീറ്റർ സംഭരണശേഷിയുള്ള തെന്മല ഡാമിൽ നിലവിൽ 98 മീറ്റർ വെള്ളമാണുള്ളത്. മഴ 10 മഴ പെയ്താൽ പോലും വെള്ളം കിട്ടണ്ടിയാണ്. ഇത് ഒരു മഴ പോലും ഇതുപോലെ നല്ല പോലെ പെയ്തിട്ടില്ല. ഇതിന് മുൻ വർഷങ്ങളിൽ ഇതേപോലെ പറ്റി കിടക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. മലയോര മേഖലയിലെ ഭൂജല നിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ 1 മീറ്റർ കുറഞ്ഞു. ചിലയിടങ്ങളിൽ കിണറുകളിൽ വെള്ളമില്ല. പൊതു ടാപ്പുകളിൽ കാറ്റു മാത്രം. വേനലിന് മുൻകരുതലെന്നോണം പണിത താൽക്കാലിക തടയണകൾ പലതും തകർന്നു. കഴുതുരുട്ടിയിൽ ലക്ഷങ്ങൾ മുടക്കി പണിത തടയണയിലും വെള്ളം സംഭരിക്കുന്നില്ല. പക്ഷെ ഇത്രയുമായിട്ട് എന്തുകൊണ്ട് അടച്ചില്ലെന്ന് അറിയത്തില്ല. അടയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കല്ലടയാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജലനിരപ്പ് ഇത്രയും താഴ്ന്നത്. അതും നവംബർ മാസത്തിൽ. വരാനിരിക്കുന്ന കൊടും വരൾച്ചയുടെ സൂചനയാണിത്. കല്ലടയാറിൽ നിന്നും ക്യാമറമാൻ ചന്തു പ്രവദിനൊപ്പം മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.